പ്രവാചക ജീവിതത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും മഹത്തായ ഏറ്റവും അമാനുഷികമായ ഒരു തൗഫീഖ് അല്ലാഹു നൽകിയത് റജബ് മാസം 27-ന്റെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സപ്തവാനങ്ങളും താണ്ടിയിട്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം സിദ്റത്തുൽ മുന്തഹ വരെയും അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് പോയി. അതേ പാതിരാത്രി തന്നെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ മക്കയിൽ മടങ്ങിയെത്തി. ആ സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ, നക്ഷത്ര തുല്യരായ സഹാബാക്കൾ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ തലേ ദിവസത്തെ യാത്രയുടെ സുന്ദരമായ മുഹൂർത്തങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, യാത്രയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുന്ന നക്ഷത്ര തുല്യരായ സഹാബത്ത് ആ സഹാബാക്കളോട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പറഞ്ഞു, സഹാബത്തെ, ഇന്നലെ ഞാൻ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ പടച്ചതമ്പുരാനെ മാത്രമല്ല കണ്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം എന്റെ കൺമുമ്പിൽ കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ എന്റെ സമുദായത്തിലെ പാപപ്പെട്ട മുഹാജിറീങ്ങളായ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ നുമ്പരത്തിന്റെ വേദനകളുടെ ഒരുപാട് രാപ്പകലുകൾ തള്ളി നീക്കിയ പട്ടിണി പാവങ്ങളായ സഹാബാക്കളെയാണ് എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് തന്റെ സഹാബത്തിനോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്കൂട്ടം ആ കത്തിക്കാളുന്ന നരകം അല്ലാഹു തആല എനിക്ക് കാണിച്ചു തരുമ്പോൾ ആ നരകത്തിന്റെ ഭീകരമായ ബീബൽസമായ കഠിനമായ ശിക്ഷകളിൽ പാത്രീഭൂതരായി കഴിയുന്നത് എന്റെ സമുദായത്തിന്റെ പെങ്ങന്മാരാണ്, എന്റെ സമുദായത്തിന്റെ സഹോദരി നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിനോട് വിശദീകരിക്കുമ്പോ ആ സഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയേ, എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും ചെറുപ്പക്കാർ, എവിടെ പ്രശ്നമുണ്ടെങ്കിലും എന്തു പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പുരുഷനുണ്ടാവുക, എന്തുകൊണ്ടാണ് നബിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങക്ക് നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ മുട്ടായ ആ പടച്ചതമ്പുരാനെ കാണാൻ കഴിയുക എന്നുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു നൽകുമ്പോൾ പടച്ചതമ്പുരാന്റെ നരകം പ്രതീകാത്മകമായി പടച്ചതമ്പുരാനെക്ക് കാണിച്ചു തരുമ്പോൾ ആ നരകത്തിന്റെ ഭീകരമായ ബീബൽസമായ കഠിനമായ കഠോരമായ ശിക്ഷയേറ്റുവാങ്ങി കിടക്കുന്ന തങ്ങയുടെ സമുദായത്തിന്റെ പെങ്ങന്മാരെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് നബിയേ ആ സഹോദരിമാര് ചെയ്തു പോയ തെറ്റെന്താണ്, അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നത് തങ്ങയുടെ സമുദായത്തിന്റെ പെങ്ങന്മാരെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് നബിയേ അല്ലാന്റെ കട്ടിക്കാളുന്ന നരകത്തിലെ സഹോദരിമാര് ധാരാളം ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്തിന്റെ പേരിലാണ് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണേ, 2013 ഫെബ്രുവരി മാസം 11 തീയതി രാത്രി ഈ പാതിരാത്രിയുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ സഹോദരിമാരോട് പറയട്ടെ, 114 മുമ്പ് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കണ്ട് മടങ്ങി വരുമ്പോ എന്റെ സമുദായത്തോട് നരകത്തിൽ കണ്ട വിശേഷം പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്ത്രീകളെയാണെന്ന് പറയുമ്പോ ആ സ്ത്രീകൾ ചെയ്ത തെറ്റെന്താ നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റിസാലത്തിന്റെ ചുണ്ടനക്കിക്കൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, അവര് നന്ദി കെട്ടവരാണ് സ്വഹാബത്തെ, നന്ദിയില്ലാത്ത വിഭാഗമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്, സ്ത്രീ വിഭാഗം തന്നെ നന്ദി കെട്ടവരാണ്, ആ നന്ദികേടിന്റെ പേരിലാണ് നരകത്തിൽ കടന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ സഹാബാക്കൾക്ക് സംശയമായി, അവര് കുഫർ കാണിച്ചത്, അവര് നന്ദികേട് കാണിച്ചത് ആരോടാണ്, നബിയേ അയക്ഫുറുന ബില്ലാഹ് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളാവോളം ആസ്വദിച്ചുകൊണ്ട്
ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് പോലും സംസാരിക്കാന് കേൾക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കാതിരിക്കുമ്പോ എത്രയോ വർഷങ്ങളായി പാവപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങള് രോഗത്തിൽ കിടക്കുമ്പോൾ, രോഗികളായി കിടക്കുമ്പോ അല്ലാഹു തആല നമുക്കൊരു രോഗവും തന്നില്ലല്ലോ, അല്ലാഹു നമുക്ക് യാതൊരു പ്രയാസങ്ങളും തന്നില്ലല്ലോ. എന്റെ സഹോദരിമാര് ചിന്തിക്കുന്നത് അല്ലാഹു റസൂലിന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ നബിയേ പടച്ചനമ്പുരാനെ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ അവരെ നരകത്തിലെ കിടന്നതെന്ന് ചോദിക്കുമ്പോ മദീനയുടെ മണവാളന്റെ രസാലത്തിന്റെ പുഞ്ചമ്പക പൂ ചുണ്ടൽ ചുവയാണ് ഇല്ല സഹാബത്തേ, ചെയ്തു കൊടുക്കും അനുഗ്രഹങ്ങളാവോളം ആസ്വദിച്ചുകൊണ്ട് പടച്ചതമ്പുരാന് സുജൂദ് ചെയ്യാത്തവരല്ല, അല്ലാഹുവിന് ശുക്ര രേഖപ്പെടുത്താത്തവരല്ല, പടച്ചതമ്പുരാന് നന്ദി രേഖപ്പെടുത്താത്തവരല്ല പിന്നെയോ കുഫ്റുൽ ലശീർ, അവര് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാണ്, അവര് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളുണ്ടല്ലോ, അവര് ചോദിക്കുന്നതെല്ലാം കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ ഒരുപാട് രാപ്പകലുകള് ഈ ഭർത്താവ് തള്ളി നീക്കിയിട്ടും തന്റെ പ്രിയപ്പെട്ടവളല്ലേ, തന്റെ കൂടെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവളാണ്, മാതാപിതാക്കളെ കളഞ്ഞിട്ട് എല്ലാവരും എല്ലാ ബന്ധുക്കളെയും കളഞ്ഞുകൊണ്ട് എന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവള് പറയുമ്പോൾ ഞാൻ അനുസരിക്കണ്ടേ എന്ന് ചിന്തിച്ചോണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭർത്താക്കന്മാരെ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളുണ്ടല്ലോ, ആ ഉപകാരങ്ങളോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണാ, ഭർത്താക്കന്മാര് എന്തെല്ലാം ചെയ്തു കൊടുത്താലോ അതിനോടൊരു നന്ദി വാക്ക് പറയാത്ത പെണ്ണേ, അല്ലാഹു തആല നിനക്ക് ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ചിലരെ അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരു മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ടി വന്നാൽ ഒരു പെണ്ണവളുടെ ഭർത്താവിന്റെ മുമ്പിൽ ദിവസേന സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വന്തം ഭർത്താവ് ചെയ്തു തരുന്ന ഉപകാരങ്ങളില്ലേ, ബഹുനില കെട്ടിടമാകട്ടെ, ശീരീകരിച്ച വാഹനമാകട്ടെ, അതല്ലെങ്കിൽ അവന് കഴിയുന്ന രീതിയിൽ നിന്നെ പട്ടിണിക്കിടാതെ പോറ്റുമ്പോ എന്റെ പൊന്നുമോളെ നീ ഭർത്താവിനോട് നന്ദികേട് കാണിച്ച, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അതാണ് നന്ദികേട്, പടച്ചവനോടുള്ള നന്ദികേടിന്റെ പേരിലല്ല മോളെ നീ നരകത്തിൽ കിടക്കുന്നത്, പിന്നെയോ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആ ഒരു കാരണത്തിന്റെ പേരിലാണ് നരകത്തിൽ സ്ത്രീകൾ പ്രവേശിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസ് ഈ പ്രവാസനത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, ഇത് ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്, ആ കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അവര് ഭർത്താക്കന്മാരോടുള്ള നന്ദികേടിന്റെ പേരിലാണ്. എന്തു മനസ്സിലായി? ഇതിൽ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതിൽ 90% സ്ത്രീകളും വിവാഹിതകളായ സ്ത്രീകളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ ഹദീസ് അവസാനം ഈ പ്രഭാഷണത്തിന്റെ അവസാനം വരെയും എന്റെ സഹോദരിമാരുടെ മനസ്സിൽ, പ്രത്യേകിച്ച് എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ എങ്ങനെ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ പോകുന്ന നമ്മുടെ ഭാര്യമാരെ നരകത്തിൽ വിടാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇവിടെ നമ്മൾ പിരിഞ്ഞിരിക്കൂല. ഗൾഫിൽ പോകുന്ന ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നവൻ 6 മാസം വരെ ജോലിക്കും പോകൂല, ഫോണും വിളിക്കൂല. ഫോൺ എടുത്ത് വെച്ചാൽ ഇവിടെ നിന്ന് വിളിക്കുന്ന, നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഭാര്യ ഇവിടെ നിന്ന് കരച്ചിലാണ്, ഇവളെ കരച്ചിൽ കളരുമ്പോൾ അവിടെ ഭർത്താവ് ഇങ്ങോട്ട് കരയുകയാണ്. അങ്ങനെയാണ് 6 മാസത്തോളം ഈ രീതിയിൽ ഭാര്യ മാറി നിൽക്കാനും പിരിഞ്ഞിരിക്കാനും കഴിയാത്ത ഭർത്താക്കന്മാരെ, കാലാകാലമുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ ഭാര്യ മരകപ്പിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുമ്പോ ഇങ്ങനെയാണ് എന്റെ സഹോദരങ്ങളെ സ്വർഗത്തിൽ കിടക്കാൻ നിനക്ക് കഴിയുക. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ നിലക്ക് നിർത്തണം. നിന്റെ ഭാര്യ ഇന്ന് എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. ഇൻഷാഅല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു തആല ആരോഗ്യത്തോടെ പ്രവർത്തനം കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച 4 വിഭാഗം സ്ത്രീകൾ, ആ സ്ത്രീകൾ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ദിവസം അല്ലാഹുവിന്റെ റസൂൽ എന്റെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തേ, അർബഅതു മിനൻ നിസാഇ ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകള് നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് പറയുകയാണ്, 4 വിഭാഗം സ്ത്രീകള് നരകത്തിലാണ് സഹാബത്തേ.
നീ എന്ത് ചെയ്താലും ഈ നാല് പ്രവർത്തനങ്ങളിൽ അവര് പെട്ടുപോയിട്ടുണ്ടെങ്കിലോ അവർ അള്ളാഹുവിന്റെ നരകമുണ്ടല്ലോ. ഏത് നരകമാണ് എന്റെ പെങ്ങളെ നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ വിഷമോട്ട് പാമ്പരിലുണ്ട് ഉഗ്രനടേളുകൾ. അള്ളാഹുവിന്റെ കത്തിക്കാളം നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്താണ്? പെട്രോൾ അല്ല, ഡീസൽ അല്ല, ഗ്യാസ് അല്ല, മണ്ണെണ്ണയല്ല. എന്റെ പെങ്ങന്മാരെ അടുക്കളയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് നിങ്ങളാണ്. എന്തോ ഒരു ചൂടാണ് നിങ്ങൾക്കറിയുമല്ലോ. ഇതുപോലത്തെ ചൂടല്ലല്ലോ നരകത്തിലെ ചൂട്. ചൂട് നരകത്തിലെ ചൂടിനെ പറ്റിക്കിട്ട് അള്ളാഹു തആല പറഞ്ഞിരുന്നാ അശദ്ദു ഹറാ, ഏറ്റവും ശക്തമായ ചൂടം. അല്ലാഹു തആല നരകത്തിന്റെ ചൂടിനെ പറ്റി പറയുമ്പോൾ ആ നരകത്തിന്റെ അവസ്ഥ എന്താണ് കത്തിക്കപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളും ആ ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹാരാധകരായ മനുഷ്യരെയുമാണ് അല്ലാഹു തആല നരകത്തിലിട്ട് കത്തിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുമ്പോ, എന്റെ സഹോദരിമാരെ നരകത്തിന്റെ ആ ഭീകരമായ ചൂടിലോ നാല് വിഭാഗ സ്ത്രീകൾ പ്രവേശിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോൾ നബിതങ്ങൾ പറഞ്ഞാലെ സംശയിക്കല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാല് പല്ലിളിക്കണ്ട, നെറ്റി ചുളിക്കണ്ട. നബിതങ്ങളുടെ റിസാലത്തിന്റെ ചുണ്ടിൽ നിന്ന് എന്തടർന്നു വീഴണമെങ്കിലോ ആകാശത്തിനപ്പുറത്ത് നിന്ന് അല്ലാന്റെ തീരുമാനമില്ലാതെ പറയൂല. പടച്ചതമ്പുരാനും അറിയിച്ചു കൊടുത്തോ, അതല്ലാതെ 23 വർഷക്കാലത്തിന്റെ ജീവിതത്തിൽ റസൂലുള്ളവൊന്നും മിണ്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നബിതങ്ങൾ പറഞ്ഞാല് പടച്ചതമ്പുരാന് പറഞ്ഞത് പോലെയല്ല, അല്ല പറഞ്ഞത് തന്നെയാണ്, അതിൽ സംശയമില്ല. ആ നബിതങ്ങളല്ലേ പറഞ്ഞത് 114 മുമ്പ് അല്ലാന്റെ റസൂൽ പറയുകയാണ്, നാല് വിഭാഗ സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗ സ്ത്രീകൾ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ സഹാബാക്കൾക്ക് ആശങ്കയാണ്. വ്യാകുല വികുലരായിക്കൊണ്ട്, വിസാര വിഷണ്ണരായിക്കൊണ്ട്, സംഭീതരായി പരിഭ്രമചിത്തരായി അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് നബിയോട് ചോദിക്കുകയാണ്, നബിയേ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയാ, നാല് വിഭാഗം ആരാണെന്ന് പറയുക. ആ നാല് വിഭാഗം ആരാണെന്നൊന്ന് പറഞ്ഞാലും നബിയേ, കാരണം എന്താ? സഹാബത്തിന് പേടിയായി പോയി. നമ്മുടെ ഭാര്യമാരതിൽ പെടുവോ? നമ്മുടെ സഹോദരിമാരതിൽ പെടുമോ? നമ്മുടെ പൊന്നാര മക്കൾ അതിൽ പെടുവോ? നമ്മുടെ മാതാക്കൾ അതിൽ പെടുമോ എന്നുള്ള പേടിയോടെ സഹാബാക്കൾ തലയിലൊരു മാലപ്രാവും ഇരുന്നാല് തലയിണക്കിയാല് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ, തലയിണക്കാതിരിക്കുന്നത് പോലെ ആദരവോടെ ബഹുമാനത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നാല് വിഭാഗ സ്ത്രീകളെ നരകത്തിലാണ്. എന്റെ ഉമ്മമാര് പെങ്ങന്മാര് സഹോദരിമാര് കേട്ടുകൊള്ളട്ടെ, ഈ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഞാൻ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാതിരാത്രി തന്നെ പശ്ചാത്തപിക്കുന്നരാ. വേണ്ട, ഇനി സുഖകരമായ ജീവിതം എനിക്ക് വേണ്ട, അല്ലാന്റെ സ്വർഗം എനിക്ക് വേണ്ടേ, ദാറുസ്സലാം വേണ്ടേ, ജന്നാത്തുൽ ഖുൽദ് വേണ്ടേ, ജന്നാത്തുൽ നഈം വേണ്ടേ, ജന്നാത്തുൽ ഫിർദൗസ് വേണ്ടേ, ഇങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് തീർക്കാനുള്ളതല്ലോ എന്റെ ജീവിതം എന്ന് കരുതിക്കൊണ്ട് എന്റെ പെങ്ങളെ നാല് വിഭാഗത്തിൽ പെട്ടിപോയാ എന്റെ സഹോദരിമാരെ ഈ പാതിരാത്രി തന്നെ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. സമയം അതിക്രമിച്ചു പോയി, സമയം അതിക്രമിച്ചു പോയി, ലോകാവസാനം എടുത്തിരിക്കുകയാ എന്റെ പെങ്ങന്മാരെ. അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ചോ, നല്ലതുപോലെ ജീവിച്ചോ. റസൂലല്ലാഹി എന്നി പറയും വരെ ഞാനെന്ന് എണ്ണട്ടെ, നാല് വിഭാഗ സ്ത്രീകളെ നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ആദ്യമായിട്ട് നബിതങ്ങൾ പറഞ്ഞു താരം അറിയോ, ഇമ്രഅത്തുൻ ബദീയത്തുൽ ലിസാനി അലാ സൗജിഹാ. ഒന്നാമത്തെ വിഭാഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് നാവ് കൊണ്ട് ബർട്ടാവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. നാവ് കൊണ്ട് ബർട്ടാവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണേ, രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോകുന്ന പാവപ്പെട്ട ബർട്ടാവ് വൈകുന്നേരം തിരിച്ച് നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ സഭ്യതയില്ലാത്ത വാക്ക് പറയുന്ന പെണ്ണേ, അശ്ലീല ചുവയുള്ള സംസാരം പിണറയുന്ന പെണ്ണേ, നീ ഓരത്തോ റസൂലുള്ളാഹി നാലുപേരിൽ ആദ്യമായിട്ട് എണ്ണിയത് എന്റെ പെങ്ങളെ നിന്നെ പറ്റിക്കിട്ടാണ്.
ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ ഭർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഭാര്യ, നാവ് കൊണ്ട് ഭർത്താവിനെ വരച്ച വറയിൽ നിർത്തുന്ന പെണ്ണേ, നീയാണ് ഒന്നാമത്തെ വിഭാഗമെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണ്. ആകെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു അവയവം അത് നാവാണ്. ഈ നാവിന്റെ മുമ്പിൽ എത്ര വില്ലാളി വീരനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഭാര്യയുടെ നാവിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഏത്തയിടും, അതിൽ യാതൊരു സംശയവും. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും കണ്ടിട്ടില്ലേ, പുറത്തിറങ്ങുമ്പോൾ ടെൻഷനായിട്ട് ഏത് ഭർത്താക്കന്മാർ പുറത്തിറങ്ങുന്നു, എപ്പോഴും വല്ലാത്തൊരു പേടിയും അതല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടെ പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കണം ഭാര്യ നല്ലതുപോലെ പെരുമാറി വിട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം. ചിലര് പള്ളിയിൽ വരും, പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ മണ്ടേ കയറും, ചിലര് വന്ന് മുഹമ്മദിന്റെ മണ്ടേ കയറും, ചിലര് വന്ന് മുത്താലിമിന്റെ മണ്ടേ കയറും. എന്തുകൊണ്ടെന്നറിയോ, വീട്ടിൽ നിന്ന് ഭാര്യ നല്ലതുപോലെ കൈകാര്യം ചെയ്ത് വിട്ടതിന്റെ അടയാളം. ഭാര്യ വരച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അനങ്ങൂല. എന്റെ സഹോദരി ഞാൻ പറയുകയാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചാൽ കഷ്ടപ്പെടുന്ന ഭർത്താവ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ തലമണ്ട പഴുത്തിട്ട് അത് മൂക്കിന്റെ രണ്ട് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചലമൊഴുകുമ്പോ നീ നിന്റെ നാവ് കൊണ്ട് അത് ഒപ്പിയെടുത്തു കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള കടമ നീ നിർവഹിച്ചവളാകില്ല എന്ന് പഠിപ്പിച്ച അബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുകയാണ്. നീ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞാൽ, അസഭ്യം പറഞ്ഞാൽ, നീ അശ്ലീല ചുവയുള്ള വാക്ക് പറഞ്ഞാൽ, ആദരിക്കാതെ ബഹുമാനിക്കാതെയുള്ള വാക്കുകൾ പറഞ്ഞാൽ നീ ഒന്നാമത്തെ വിഭാഗത്തിൽ. സഹോദരിമാര് പറയും, ഉസ്താദേ ഇനി മൂന്നെണ്ണം പറയണ്ട, അൽഹംദുലില്ലാ നരകത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ കൂടി ഞാൻ ആയിരിക്കുകയാണ്. ഇനി മൂന്നെണ്ണം പറയണമെന്നില്ല. ചില ഭർത്താക്കന്മാർ പറയും, അങ്ങനെ വാള് പറഞ്ഞുകൊടുക്കി മുസ്ലിയാരെ ഇന്നെങ്കിലും സന്തോഷമായിട്ട് കടന്നു. ഭാര്യമാർ അങ്ങനെ ആദ്യമായിട്ട് എന്റെ സഹോദരിമാരോട് പറയാ, അല്ലാഹുവിന്റെ റസൂൽ മിഹ്റാജിന്റെ യാത്ര മടങ്ങി വരുമ്പോൾ, കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ കണ്ട ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണെങ്കിൽ എന്റെ സഹോദരിമാരെ, ചോദിക്കാനും പറയാനും ആളുള്ളവരാണ് ഭർത്താക്കന്മാര്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദുനിയാവിലുള്ള ആദ്യത്തെ കുഴപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മക്കളെ ഉപ്പയായിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളോട് വലിയ സ്നേഹമുള്ളവരായിരിക്കും, ഇതെന്തേ ഇത്ര ഉസ്താദുമാർക്കും മൊയ്ലാക്കന്മാർക്കൊക്കെ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്റെ സഹോദരി ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സഭ്യതയില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, അവന് വിഷമം വരുന്നൊരു വാക്ക് പറഞ്ഞാൽ, ചോദിക്കാനും പറയാനും നിന്റെ ഭർത്താവിന് ആളുകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് പറയാൻ പറ്റൂ. കാരണം എന്താ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയാൻ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് പറഞ്ഞാൽ അവൾ പറയുന്നത് എന്തായിരിക്കും? ചുമ്മാതല്ല കുറച്ച് നാൾ കൊണ്ട് മൊബൈലിൽ കോൾ വരുമ്പോൾ കൊണ്ട് ഓടുന്നത്, ചോദിക്കാനും പറയാനും ആളൊക്കെ ആയി തുടങ്ങിയില്ലേ എന്ന് ഭർത്താവിനോട് ഭാര്യ ചോദിക്കും. ചോദിക്കാനും പറയാനും ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ഭർത്താവിന് വിഷമമുള്ള ഒരു കാര്യം നീ പറഞ്ഞാൽ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് വേദനയുള്ള പ്രയാസപ്പെടുന്ന ഒരു വാക്ക് നീ പറഞ്ഞാൽ, അല്ലാഹു തആല നാളെ നിന്റെ ഭർത്താവിന് കൊടുക്കുന്ന ഹൂർലീങ്ങളിൽ പെട്ട പെണ്ണുണ്ടല്ലോ എന്റെ സഹോദരിമാരെ, നിന്റെ ഭർത്താവിന് നാളെ അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന ഹൂറാനികളിൽ പെട്ട ഒരു പെണ്ണ്, ആ സ്ത്രീ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കുന്ന, അല്ലാഹു സുഖലോലവ സ്വർഗത്തിൽ താമസിക്കുന്ന നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സുന്ദരി ഉണ്ടല്ലോ, നിങ്ങളെ പോലെ സൗന്ദര്യമല്ല, എന്റെ സഹോദരിമാരെ ദുനിയാവിലെ സ്ത്രീകളെ പോലെയല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യം എത്രയോ വലുതാണ്. ഓ സ്ത്രീകളിൽ പെട്ട ഒരു ഹൂറാനികളായ പെണ്ണുകൾ, പെണ്ണുങ്ങളിൽ പെട്ട ഒരു സ്ത്രീ വന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുമ്പോ, നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോ നിന്നോട് പറയുന്നതെന്തെന്നറിയോല്ല, തൂദീ കാത്തലക്കില്ല തൂദീ കാത്തലക്കില്ല, പെണ്ണേ നിന്റെ ഭർത്താവിനെ നീ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ, നിന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ, എന്തുകൊണ്ടെന്നറിയോ, ഫൈനമാ വഇന്ദ കിദ്ഹീൽ
കുറച്ചുനാള് നിന്റെ അടുക്കൽ ജീവിക്കാൻ വന്നവനാണ് അവര്. അത് കഴിഞ്ഞാലും മടങ്ങി ഞങ്ങളിലേക്ക് വരേണ്ടവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ തൊട്ടുപോകരുത്, നിന്ദി പോകരുത്. അവനെ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. കാട്ടലക്കില്ല, അല്ല നിന്നെ വെറുതെ വിടൂല. പടസരം പുരാ നിന്നെ വെറുതെ വിടൂല. അതുകൊണ്ട് നീ വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ എന്നോ. ഓരോ ദിവസം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടന് വിഷമത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ എന്റെ പെങ്ങള് അല്ലാന സുഖലോലഭ സ്വർഗത്തിൽ നിന്നോ ആ സ്വർഗീയ സ്ത്രീകളിൽ പെട്ട നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ള സുന്ദരിയായ സുമുഖിയായ പെണ്ണ് നിന്നോട് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഒന്നാമത് ഖുറാനികളായ സ്ത്രീകൾ നിങ്ങൾക്ക് താക്കീത് നൽകുകയാൽ നിന്നെ അല്ലാഹ് വെറുതെ വിടൂല. പെണ്ണേ, തൊട്ടുപോകരുത് ഭർത്താവിനെ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാല് നീ മരണപ്പെട്ടു പോയി. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലല്ലാ മദീനത്തെ പള്ളിയുടെ തൊട്ടു താഴെയുള്ള മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള റസൂലല്ലാഹുവിന്റെ വീടിന്റെ ഉള്ളറകളിൽ ഇരുന്ന് ഒറ്റയ്ക്കല്ലാതെ റസൂലിരുന്ന് കരയുമ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അലിയാര് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ റസൂലുള്ളാഹിയെ കാണാൻ പോവുകയാണ്. നബിതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുന്ന ഫാത്തിമ നോക്കുമ്പോൾ കാണുന്നതെന്താ, അല്ലാഹുവിന്റെ റസൂലറാ പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബായ നബിതങ്ങൾ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, യാ അബിയാ സയ്യിദിയാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയെയും ആരാ നിങ്ങളെ കരയിപ്പിച്ചത്, എന്തോർത്തിട്ടാ നബിയേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഫാത്തിമയോട് പറയുന്ന, ഫാത്തിമ ഞാൻ നരകം കണ്ട് ആ രാത്രിയില്, നരകം കണ്ടുപോയ രാത്രിയില് ഒരു പെണ്ണിനെ അല്ലാഹു പീഡിപ്പിക്കുന്ന രംഗം കണ്ടപ്പോ മാലാകമാര് ആ പെണ്ണിനോട് കാണിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോ ഫാത്തിമ ാണ് കരഞ്ഞു പോകരെന്ന് പറയുമ്പോ എന്റെ ഭർത്താക്കന്മാരായ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു രോഗം വരുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നാൽ നിങ്ങൾക്ക് സഹിക്കൂലല്ലോ. എത്രയോ ഭാര്യമാരായ ഭർത്താക്കന്മാര് പൊന്നുപോലെ നോക്കുന്നത് എന്റെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം പ്രവാസനം നടത്തുന്ന വേദിയില്, എത്രയോ വർഷമായി, എട്ടോളം വർഷമായി ഭാര്യയ്ക്ക് ക്യാൻസറാ. ആ പ്രിയപ്പെട്ട ഭർത്താവെന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ടവരെ ആ ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നത്, ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും ഭർത്താവ് വേണം, ആഹാരം കൊടുക്കണമെങ്കിലും ഭർത്താവ് വേണം, എന്തിനും ഭർത്താവില്ലാതെ കഴിയാത്ത അവസ്ഥയിൽ ആ സഹോദരനെ സഹോദരിയെ കളഞ്ഞില്ലല്ലോ, ആ ഭർത്താവ് ഭാര്യയെ കളഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാർക്കൊരു രോഗം വന്നാ സഹിക്കാത്ത ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവളല്ലേ, ഞാനങ്ങ് സഹിച്ചോളാം, ഞാനങ്ങ് സഹിച്ചോളാം െന്ന് പറയല്ലേ. നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തേക്ക്, എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിസാരമായ ഒരു വാക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് മീറാദിന്റെ യാത്രയിൽ നരകത്തെ കാണുമ്പോ ആ ഒരു പെണ്ണിനെ അല്ലാഹു ശിക്ഷിക്കുന്ന ശിക്ഷ കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ഓർത്തോർത്ത് കരഞ്ഞു പോയെങ്കിൽ ഫാത്തിമ ബീവി ചോദിക്കുകയാ, നബിയേ എങ്ങനെയാണ് ആ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടത്, എങ്ങനെയാ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ റഅയ്തു ഇംറാഅത്തന മുഅല്ലഖതം ബിലിസാനിഹാ, ഓ പെണ്ണിന്റെ നാവിനെ അല്ലാഹു തആല പിടിച്ചു വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ്. എത്രമിടമെന്നറിയോ, ഇന്നത്തെ നാവിന്റെ നീളമല്ല നരകത്തിലെങ്ങാന കടന്നുപോയ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു പെണ്ണിന്റെ നാവിന്റെ നീളം 70 മുഴമാണ്. സുബ്ഹാനല്ലാഹ്, ഈ 70 മുഴമുള്ള നാവിനെ അല്ലാഹു പിടിച്ചു നീട്ടിയിട്ട് അതാ അടുത്ത് കാണുന്ന തീനാനുള്ള ഒരു തൂണിൽ ബന്ധിച്ചിരിക്കുകയാ. ആ നാവിനെ പിടിച്ചു വലിച്ചു വലിച്ചു വലിച്ചല്ല നീട്ടിയിട്ട് അടുത്തുള്ള തൂണിൽ നീ തീ
തൂണിനാൽ നിർമ്മിക്കപ്പെട്ട ആ തൂണിലറാ പിടിച്ച് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മോളെ ഫാത്തിമ, ഞാൻ നോക്കുമ്പോൾ അവളുടെ രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിലോട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണ്ടേ പെങ്ങളെ, രണ്ട് കൈയും അല്ലാഹു പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. നാവിനെ അടുത്തുള്ള തീ തൂണിനാ തീയിനാലുള്ള തൂണില് അല്ലാഹു ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ മാലാകമാരെ കടന്നു വരികയാണ്. ഓ മാലാകമാര് എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഇവളുടെ വാ പിടിച്ച് പിളർത്തിയിട്ട് അവളുടെ വാ അല്ലാഹുവിന്റെ മാലാകമാര് പിടിച്ച് പിളർത്തിയിട്ട് ആ വായിൽ വല്ല ചൂട് ടാറിനെ ഉരുക്കി ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്നെന്റെ സഹോദരങ്ങളെ, നാഷണൽ ഹൈവേയിൽ ഉരുക്കി ഒഴിക്കുന്ന ടാറിന്റെ കഥയല്ല, നരകത്തിന്റെ ടാറിന്റെ കഥയാണ് പറയുന്നത്. എന്തോരു ചൂടാ, എന്തോരു ചൂടാണ് എന്റെ സഹോദരങ്ങളെ. ചിന്തിക്കാൻ കഴിയില്ല, നമ്മുടെ മനസ്സിലൊരു മനക്കോട്ട കൂട്ടാൻ കഴിയില്ല. അവളുടെ കൈ പിടിച്ച് പുറകിൽ കെട്ടിവെച്ചിട്ട്, നാവ് പിടിച്ച് ബന്ധിച്ചു വെച്ചിട്ട്, അവളുടെ വായിലെ കണ്ണാക്കിലെ കഥ ചൂട് ടാർ ഒരുക്കി അള്ളാഹു ഒഴിച്ചു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ പെണ്ണിലേക്ക് നോക്കിയപ്പോ ഫാത്തിമ, അവൾക്കൊന്ന് നിലവിളിക്കാൻ കഴിയുന്നില്ല, നാവില്ല, കൈകൊണ്ടൊന്ന് തട്ടിക്കളയാൻ കഴിയുന്നില്ല. കൈ രണ്ടും പിടിച്ചുള്ള പുറകിൽ കെട്ടിവെച്ചിരിക്കുകയാ. ഇത്രത്തോളം ഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന പെണ്ണിനെ ഞാനെ കണ്ടു ഫാത്തിമ, ഞാനെ കണ്ടു എന്ന് റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് പറയുമ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, എന്ത് തെറ്റാ പെണ്ണ് ചെയ്തത്? എന്ത് തിന്മയാണ് ആ പെണ്ണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞിരുന്നെന്നറിയോ? അതേ, ദുനിയാവില് നിങ്ങളുടെ നേതാവുണ്ടല്ലോ, നാളെ പരലോകത്ത് നിങ്ങളുടെ നേതാവുണ്ടല്ലോ. ഫാത്തിമത്തുൽ ബതൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത്രത്തോളം ശിക്ഷിക്കപ്പെടുന്ന പെണ്ണ് നിസ്കരിക്കാത്ത പെണ്ണല്ല, സീരിയൽ കാണുന്ന പെണ്ണല്ല, ആ പെണ്ണ് ആരാണെന്നറിയോ? വയ്യതൂദി സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാട്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാട്. അല്ലാഹുവിന്റെ പടച്ച നമ്പുരാനെ നരകത്തിൽ ഇത്രത്തോളം ഭീകരമായ രീതിയിൽ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുമ്പോ എന്റെ പെണ്ണന്മാരെ, നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ? എന്ത് തെറ്റാ പെണ്ണ് ചെയ്തു പോകരുത് ഭർത്താവിനോട്, സഭ്യതയില്ലാത്തൊരു വാക്കാണ് മിണ്ടി പോകരുത്. അതുകൊണ്ട് ഈ പാതിരാതെ പ്രതിജ്ഞ എടുക്കോ എന്റെ പെങ്ങള്. എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവനിഷ്ടമില്ലാത്തൊരു കാര്യം പറയില്ല. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം, അങ്ങനെ ഏരായിരുന്നാലും ഇന്ന് ഭാര്യയുടെ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരുന്നാൽ ആ ഭാര്യ നന്ദുപെറ്റ മക്കളുടെ മുമ്പിലിട്ട് ആ ഭാര്യ പലക്കിടിച്ചു കൊല്ലുന്ന കാബാലികരല്ലേ ചെറുപ്പക്കാരെ? എത്രയോ സ്ഥലങ്ങളിലാണ് അവസാന പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ പെണ്ണു മറി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ വന്ന് കല്യാണം കഴിച്ചു കൊണ്ട് പോയാൽ അവസാന രണ്ടെണ്ണം പ്രസവിക്കുമ്പോൾ അവളുടെ മുഞ്ചു കുറയും, അവളുടെ സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാനുള്ളത് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? എന്റെ സഹോദരങ്ങളെ, അവസാന കൊണ്ടുവരാതിരിക്കുന്ന സന്ദർഭത്തിൽ പിഞ്ചോമനം മക്കളുടെ മുമ്പിലിട്ട് ആ മാതാവിനെ പീസ് പീസാക്കി കൊന്നു കളഞ്ഞ എത്രയോ ചരിത്രങ്ങളാ എന്റെ പ്രിയപ്പെട്ടവരെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. എന്നാൽ ഇത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാ, ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു ഉസ്താദെ, പുരുഷ പീഡനം എവിടെയാണ്? എന്റെ സഹോദരങ്ങളെ, പലരുടെയും വീടിന്റെ ഉള്ളറകളില് നാല് മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പീഡനമാണ് പുറത്തു പറയാൻ മടിക്കുന്നത്. ഒരു മഹല്ല കമ്മിറ്റിക്കാരുടെ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, ഇന്ന് വരെയും ഇങ്ങനെയുള്ള പരാതി വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? പുറത്തിറങ്ങി നടക്കാനുള്ള മാനക്കേട് കരുതിയിട്ട് ഭർത്താക്കന്മാര് കടിച്ചിറക്കി കഴിയുന്നതാ, അവർ സഹിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ട് പതിനാലുകൾക്ക്
മുമ്പ് ഒരു പുരുഷ പീഡനത്തെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ലൗകാന ജമീഉ മാ ഫിൽ അർളി റഹബം ഫില്ലാ, ഒരു പെണ്ണ് അവളുടെ വീട്ടിലുള്ള സർവ സ്വത്തുക്കളും സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അവളുടെ സ്വത്ത് മുഴുവനും ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ പാവപ്പെട്ട ഭർത്താവ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമില്ലാതിരുന്ന ഭർത്താവിന്റെ സ്വഭാവം കണ്ടിട്ട് ഒരു പെണ്ണിന് വാപ്പ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി സർവ സ്വത്തുമാകട്ടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിലും മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയമാകട്ടെ ഏത് വിഷയമാകട്ടെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കിട്ട് ഫഖ്ർ നടിച്ചു, അന്തസ് നടിച്ചു, ില്ലാതിരുന്നല്ലോ നീ സുഖിക്കുന്ന എല്ലാ സുഖവും എന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് എന്റെ ഉപ്പ നൽകിയതല്ലേ, ഇന്ന് നീ യാത്ര ചെയ്യുന്ന വാഹനം എന്റെ ഉപ്പ നൽകിയതല്ലേ, അതുപോലെ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സ്വത്തും എന്റെ പിതാവ് കഷ്ടപ്പെട്ട് നിനക്ക് തന്നതല്ലേ. കേറി വരുമ്പോൾ ഒരു നയാ പൈസ എടുക്കാൻ നിന്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ. ഇന്നൊരു പെണ്ണിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്തെന്നറിയോ? എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാപപ്പെട്ടവനാണ്. നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്നെ നിന്റെ ഭർത്താവിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമ്പോ അവന്റെ സ്വഭാവം കണ്ട് ദീന് കണ്ടിട്ടാ കൊടുത്തത്, അവന്റെ സമ്പത്ത് കണ്ടിട്ടല്ല. ആ ഒരു സാഹചര്യത്തിൽ പാപപ്പെട്ട നിന്റെ ഭർത്താവ് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിന്നോട് പൈസ ചോദിക്കുമ്പോ ഇതിന്റെ പേരിൽ ഭർത്താവിനെ നീ ശകാരിച്ച പൈസ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അഹബത്തല്ലാഹു അമലഹ വലഹു കാന കസീറ, അവൾ എത്ര വലിയ ഇബാദത്തുള്ളവളാണെങ്കിലും അവളുടെ അമലുകൾ അല്ലാഹു പൊളിച്ചു കളയും. ഒരുപാട് നിസ്കരിച്ചവളാണ്, ഒരുപാട് തഹജ്ജു നിസ്കരിച്ചവളാണ്, ഒരുപാട് ദുഹാ നിസ്കരിച്ചവളാണ്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ അവൾ എടുത്തു. പക്ഷേ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വേള പറഞ്ഞു, ഇന്നമൽ മാലുലി വലാ മാലലക്കാ, താൻ ആടവേ, നിങ്ങൾ ഒന്നും കൊണ്ടല്ലല്ലോ വന്നത്, ഇതെല്ലാം എന്റെ ഉപ്പ് ഉണ്ടാക്കിയിട്ടതല്ലേ, അതിൽ വന്ന് നിങ്ങൾ അനുഭവിക്കുകയല്ലേ, അതെല്ലാം നിങ്ങളുടെ പേരിൽ അങ്ങോട്ട് പ്രമാണം ചെയ്ത് തന്നില്ലേ എന്നൊരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന വിഷയത്തിലാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ വലത്തെ കയ്യിൽ തസ്ബീഹും ഇടത്തെ കയ്യിൽ ഖുർആനുമായി ഇരുന്നിട്ട് കാര്യമില്ല സഹോദരി, എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നാവുകൊണ്ടുള്ള പീഡനം അവസാനിപ്പിക്കാൻ. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാലി وتخرج من بيتها بغير اذن زوجها. രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ എന്നുമ്പോൾ അവൾക്ക് രണ്ട് സ്വഭാവമാണ്. ഒന്നാമത്തെ സ്വഭാവം ഏതെന്നറിയോ? അവൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവള, മരാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഫാഷൻ പരേഡ് നടത്തുന്ന പെണ്ണ, ശരീരത്തിന്റെ എല്ലാ ഭാഗവും പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണേ, നീ നരകത്തിലാണ്, സംശയമില്ല, നരകത്തില. എന്റെ സഹോദരിമാരെ, രണ്ടാമത്തെ സ്വഭാവം അല്ലാഹു ഈ രണ്ടാമത്തെ വിഭാഗ സ്ത്രീക്ക് പറഞ്ഞത്, തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ട് പുറത്തു പോകുന്നവളാ. ഭർത്താവ് അറിയുന്നില്ല എവിടെയാണ് പോകരുത്, അത് അയൽക്കൂട്ടത്തിനാകട്ടെ, തൊഴിലുറപ്പിന്റെ പണിക്കാകട്ടെ, അത് എവിടെയാകട്ടെ എന്റെ സഹോദരിമാരെ, നിന്നെ പോറ്റി വളർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അത് സൗദിയിലാകട്ടെ, മസ്കത്തിലാകട്ടെ, കുവൈത്തിലാകട്ടെ, അബുദാബിയിലാകട്ടെ, ദുബായിലാകട്ടെ, ഷാർജയിലാകട്ടെ, എവിടെയാകട്ടെ, ആ ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി തന്നെ, അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകല്ലേ. നിങ്ങൾ പറയും മുസ്താരെ ആഴ്ചയിൽ ഒരു ദിവസമാണ് മൂപ്പിലെ വിളിക്കുന്നത്, എന്നാൽ ആ ആഴ്ച ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നതെന്റെ സഹോദരി, പോകാൻ പാടില്ല. ഭർത്താവിനെ ആദരിക്കേണ്ടവനല്ലേ ഭർത്താവ്, ആദരിക്കപ്പെട്ട
പെടേണ്ടവരാ. അവന്റെ അനിവാരമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞത് അവള് അനിവാരമില്ലാതെ പുറത്തു പോവുകയും ശരീരം മറക്കാത്ത പെണ്ണ. എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനന്തര ഭാരതം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ട് ഡൽഹിയിൽ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിനെ കാമകസ്വലം മാറിയാളോളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ ചുട്ടരിക്കുമ്പോൾ കൊന്നുകളയുമ്പോ എന്റെ സഹോദരങ്ങള് പാറി പറക്കുന്ന പ്രാഗപ്പിന് പറവയുടെ ചിറകറ്റു വീണ് മരിച്ചു പോയാ പേരറിഞ്ഞുകൂടാട്ട എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി വെച്ച ചൈനീസ് മന്ത്രാലയം പോലും ചൈനീസ് യുവതികളോട് പറഞ്ഞത് ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത് പൊന്നുമക്കളെ ഇന്ത്യ എന്ന് പറയുന്ന ബലാത്സംഗത്തിന് പേര് കേട്ട നാടാ, അതുകൊണ്ട് സൂക്ഷിച്ച് ഡൽഹിയിലൂടെ നടക്കണേ, നിങ്ങളുടെ മാനവും കൊണ്ട് തിരിച്ചു വരണേ എന്ന് ചൈനീസ് മന്ത്രാലയം ചൈനീസ് യുവതികളെ ഇന്ത്യയിലുള്ള യുവതികളോട് പറഞ്ഞെന്ന് പത്രത്തിൽ വാങ്ങിച്ചെങ്കിൽ ലോകത്തെ നാണം കെട്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ, ആ പാവപ്പെട്ട സഹോദരിയെ ക്രൂരമാകിട്ട് കൊന്നുകളഞ്ഞ ഈ കാവാലികന്മാരെ എന്ത് ചെയ്താലും പ്രശ്നമല്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാകണം, അതിന്റെ പേരിൽ വഴിയോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ടിന്റെ ശൃംഖലയിൽ വന്ന പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമെങ്ങനാ എന്റെ സഹോദരിമാര് കണ്ടില്ലേ? ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറപ്പിറങ്ങുമ്പോ ഏത് പുരുഷനാ ഒന്ന് നോക്കാത്തത്, ഏത് പുരുഷനാ പെണ്ണിനെ കയറി പിടിക്കാത്തത്, ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്, എന്നാലും മറഞ്ഞോ ഇല്ല. ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് പുറപ്പിറങ്ങിയ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ നരകപ്പിലോ നരകപ്പിലോ നരകത്തിലാ സംശയമില്ല, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നാ ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിലോ ആ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ലമ്മറഹുമാ ഞാൻ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്റെ വിഭാഗത്തിൽ ഒരു വിഭാഗം ഏതെന്നറിയോ? നിസാഉനർ. എന്റെ സഹോദരിമാരെ, നിങ്ങളാണ് കാസിയാത്തിൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആര്യ അവര് പരിപൂർണനജ്ഞരാ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ അലമാ കടയിലെ അലമാരയിൽ പലകാരം ചുട്ടു വെച്ചിരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പക്ഷേ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടോ പുറപ്പൂടെ ഇറങ്ങി നടക്കുമ്പോ മാർഗത്തിലൂടെ ചാടം ചെരിഞ്ഞും നടക്കുമ്പോൾ എന്റെ ഉമ്മ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അതുവഴി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കി വിടുമാറ് നീ ശരീരം തുറന്നിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ പൊങ്ങളേ നീ വ്യഭിചാരണിയാണ്, വ്യഭിചാരണിയാണ്. മാത്രമല്ല നിന്നെ അല്ലാഹുവിന്റെ റസൂല് കാണാതിരിക്കട്ടെ എന്ന് ദ്വാരന്നു പരിശുദ്ധമായ റൗലയിൽ ചെന്നിട്ട് മദീനയുടെ മണവാളൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ശരീഫിന്റെ മുമ്പിൽ പരത ധരിച്ച് തസ്ബീഹുമായിട്ട് സോക്സ് ധരിച്ചിട്ട് കയ്യുറ ധരിച്ചിട്ട് മത്ത ധരിച്ചിട്ട് എന്റെ പെങ്ങളെ റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി നല്ലതുപോലെ പൊട്ടി പൊട്ടിക്കറിഞ്ഞ് സലാം പറഞ്ഞിട്ട് തിരിച്ച് നീ കരിപ്പൂര് വന്നാല് നെടുമ്പാശ്ശേരിയിൽ വന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ എന്റെ മോളെ നിന്റെ വീട്ടിലോട്ട് വരുന്നത് പിന്നെങ്ങനാ? മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ പാശ്ചാത്യ പെങ്ങൾ അടിവസ്ത്രമായി ഉപയോഗിക്കുന്നത് മേൽവസ്ത്രമാക്കിക്കൊണ്ട് ധരിച്ചു നടക്കുമ്പോ സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു എന്നാരും ചിന്തിക്കല്ലേ? എന്ന സഹോദരിമാരെ പോക്ക് വല്ലാത്ത പോക്കാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നീ സലാം പറഞ്ഞ പൊന്നാര നബിയില്ലേ, നിന്നെ കാണാതിരിക്കട്ടെ, നിന്നെ കാണാതിരിക്കട്ടെ എന്ന് ദ്വാരന്നെങ്കിൽ എന്റെ പൊന്നുമോളെ തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നോക്കിയവനെ അല്ലാഹു ശപിക്കുന്നു, നോക്കപ്പെട്ടവളെയും അല്ലാഹു ശപിക്കുകയാണ്. വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോഴും നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ ചെറുപ്പക്കാരിങ്ങനെ നിന്നെ നോക്കി നിൽക്കും, വായി നോക്കി നിൽക്കും. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു, ലോകം അവസാനിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ വരും, ഖിബിലത്തുഹും, അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ അവരുടെ ഖിബില അവരുടെ കേന്ദ്രം ആരായിരിക്കും എന്നറിയോ? നിസാഉഹും നബി മുഹമ്മദ് മുസ്തഫ.
ചെറുപ്പക്കാര് വായി നോക്കി നിൽക്കുന്ന പെണ്ണിനെ പെണ്ണിലേക്കാ നോക്കി നിൽക്കുക. ഈ ഒരു സാഹചര്യം അതിനാരാ കാരണക്കാര്? സഹോദരിമാരെ നിങ്ങളെ തൊട്ടാൽ ലോകമുടങ്ങും, നിങ്ങളെ തൊട്ടാൽ പ്രതിഷേധം, നിങ്ങളെ തൊട്ടാൽ നിയമപാലകരും ഭരണകേന്ദ്രങ്ങളിലെ ഭരണകർത്താക്കളും സ്ത്രീശക്തിവാദികളൊക്കെയും അനുകൂലമാണ്. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ നടക്കുന്നില്ലല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗം. ഇന്ന് സഹോദരിമാര് ഞാൻ ഔറത്ത് മറയ്ക്കുന്ന വിഷയത്തിനെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എങ്കിലും ഞാൻ പറയും. പക്ഷേ ഈ സരസിനെ മാനിച്ചുകൊണ്ട് ഞാനത് വളരെ വിശാലമായി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് സഹോദരിമാര് മനസ്സിലാക്കിയിട്ടുള്ള ഔറത്ത് ഏതാ? ഉസ്താദ് ഞങ്ങൾ ഔറത്ത് മറച്ചിട്ടുണ്ട് ഇവിടെ മുതല കഴുത്തിന് താഴോട്ട്. അവര് പറയുന്നത് തല തലമുടി, അത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അബുദാബി നയിച്ച ബോയാണ്, അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ എല്ലാവരും ഒന്ന് കാണട്ടെ, അതുകൊണ്ട് എങ്ങനെ തലമറക്കി. അല്ലെങ്കിലും എന്നെ പോലെ തലമുടിയുള്ള ഏ നിദംബം വരെ കാർക്കൂന്തൽ ഇങ്ങനെ കിടക്കുന്ന ഈ തലമുടി ലോകത്ത് ഈ നാട്ടില് വേറെ ഒരു പെണ്ണുകൾക്കില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹോദരി തലമറക്കാതെ ആണങ്കട്ട രീതിയിൽ പുറത്തിറങ്ങി നടന്നാൽ സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കിക്കു, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മളെ സംരക്ഷിക്കാൻ അല്ലാഹു തആല മാലാകമാരെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഒന്നും രണ്ടും മലക്കുകളല്ല, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മാലാകമാരിൽ ഒരു വിഭാഗത്തിന്റെ പേര് അൽമലായികത്തുൽ ഹഫളാ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന്റെ വിശ്വാസികളെ വിശ്വാസിനികളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള മാലാകമാരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്റെ സഹോദരിമാരെ, റഹ്മത്തിന്റെ മലക്കുകൾ എടുക്കൂല. അല്ലാന്റെ റഹ്മത്തിന്റെ മലക്ക് വേണ്ടേ? അതല്ലെങ്കിൽ പിശാചിന്റെ കരവലയത്തിലാകും മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രഥമ ഘട്ടത്തില് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല എന്ന ശബ്ദയോടെ കേൾക്കണേ. ഖദീജ റളിയല്ലാഹു തആല നിങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി ഓടി വരികയാണ്. പേടിച്ചു വരച്ച് ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചു വരച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടി വന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയുടെ അടുക്കലാണ്. സമ്മിലൂനി യാ ഖദീജ, പനിക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ചു വരണ്ടോടിയ റസൂലുള്ളാഹി വീടിന്റെ ഉള്ളറകളിൽ വന്ന സാന്ത്വനത്തിന്റെ വാക്ക് നേടിയത് ഭാര്യയിൽ നിന്നാണ്. ആ ഭാര്യ ആശ്വസിപ്പിച്ചു, നബിയേ അല്ലാഹു അങ്ങയെ പാഴാക്കൂല, സമാധാനപ്പെടു നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവസരത്തിൽ പറഞ്ഞു, നബിയേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആഗ്രഹമാണ് നിനക്കുള്ളത്? ഭർത്താക്കന്മാര് ഭാര്യമാരെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അവരെന്തു പറഞ്ഞാലും അവര് പറയുന്ന ന്യായമായുമുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ പിന്നെ ഖദീജ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിപ്പിച്ചു. നബിതങ്ങളെ ഒരു ഖദീജ നിനക്കുള്ള ആഗ്രഹം അത് മറ്റൊന്നുമല്ല നബിയേ, ഇനി ജിബ്രീൽ വരുമ്പോ പിന്നിൽ നിന്ന് മണ്ണിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ സമാധാന പിണ്ട മാടപ്രാവ് മലക്ക് ജിബ്രീല് കടന്നു വരുമ്പോ ഈ പാപം ഖദീജയ്ക്കും കാട്ടിത്തരുവോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ചോദിക്കുകയാണ് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാ, ഇനി ജിബ്രീൽ വരുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ഖദീജ, ജിബ്രീൽ വരട്ടെ, ജിബ്രീൽ വരട്ടെ, ഞാൻ നിനക്ക് കാണിച്ചു തരാം, കാണുമെങ്കിൽ കണ്ടുകൊള്ളുക. ഒരു ദിവസം അതാ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു ആരാ? നസലല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വരുമ്പോ റസൂലുള്ളാഹി ഖദീജയോട് പറയുകയാണ്, ഖദീജ ഇതാ ജിബ്രീൽ വന്നു മോളെ. ഖദീജ കണ്ടോ റസൂലുള്ളാഹി ഒരു ഭാഗത്തിരിക്കുന്നു, അതിന്റെ വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ എന്റെ പെങ്ങന്മാരെ, വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുന്നു, ഇടതുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നു. ജിബ്രീൽ കടന്നു വന്ന് റസൂലുള്ളാഹി കാണുന്നു, റസൂലുള്ളാഹി കാണുന്നു, പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ നിങ്ങൾ ജിബ്രീലിനെ കാണുന്നുണ്ടോ? അതേ ഖദീജ, ഞാനിതാ ജിബ്രീലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കഴിയുന്നില്ല, എനിക്ക് ജിബ്രീലിനെ കാണാനേ കഴിയുന്നില്ല.
അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ബുദ്ധിമതിയാണ് കുലീനയാണ് ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു നബിയേ ഇനി നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തിരുന്നാലും മാത്രമാണ് ജിബ്രീലിനെ കാണുന്നതെങ്കിലോ അതുകൊണ്ട് കുമ്യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ ഇജ്ലിസ് അലാ യമീനി ഖദീജയ്ക്കുണ്ടോ കാണാൻ കഴിയുന്നില്ല ഖദീജ ചോദിക്കുന്നു നബിയെ നിങ്ങൾ കാണുന്നുണ്ടോ ഖദീജ കാണുന്നുണ്ട് ഖദീജ അല്ലാഹുവിന്റെ നബിയെ ഞാൻ കാണുന്നില്ല ഖദീജക്ക് പെട്ടെന്ന് ഒരു ഹിക്മത്ത് തോന്നി ഒരു തന്ത്രം തോന്നി ഖദീജ റളിയല്ലാഹു നബിയോട് പറഞ്ഞു നബിയേ ഇനി നിങ്ങൾ എവിടെ ഇരുന്നാലും അതേ ഭാഗത്ത് മാത്രമേ ജിബ്രീൽ വരോളെങ്കിലോ അതുകൊണ്ട് കുമ്യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ ഹിജ്രി ഹബീബായ നബിനങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ഖദീജ ഹബീബിയുടെ മടിത്തട്ടിൽ പിടിച്ചിരുട്ടി ഖദീജയുടെ മടിയിൽ പിടിച്ച് റസൂലുള്ളാഹി ഇരുത്തുമ്പോ റസൂലുള്ളാഹി കാണുന്നു പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല ജിബ്രീലിനെ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചുയാ ഇപ്പോഴും കാണുന്നുണ്ടോ നബിയേ അരേ കാണുന്നു ഖദീജ നിനക്കോ ഇല്ല യാ റസൂലുള്ളാഹി എനിക്ക് കാണാൻ കഴിയുന്നില്ല കുറെ നേരം നിശബ്ദയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ കുറച്ചു നേരം മിണ്ടാതിരുന്ന ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നബി നിങ്ങളോട് ചോദിക്കുകയാ നബിയെ ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ അല്ലാഹുവിന്റെ റസൂലെ നോക്കുമ്പോ ഇല്ല ഇല്ല ജിബ്രീലെന്ന മാലാക മറഞ്ഞു പോയിരിക്കുകയാ ജിബ്രീലെന്ന മാലാക മറഞ്ഞു പോയിരിക്കുകയാണ് കാണുന്നില്ല ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു ഖദീജ കാണാൻ കഴിയുന്നില്ല മോളെ ഖദീജ കാണാൻ കഴിയുന്നില്ല കോളേജിൽ പോകുമ്പോഴും ആർഭാടങ്ങൾക്ക് പോകുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോഴും മാത്രം തലമറയ്ക്കുന്ന അതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ മാത്രം തലമറയ്ക്കുന്ന എന്റെ സഹോദരിമാരെ കേട്ടുകൊള്ളട്ടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞത് നബിയേ എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിയാത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ അടുത്തിരിക്കുന്ന അങ്ങക്ക് കാണാൻ കഴിഞ്ഞു ജിബ്രീലിനെ എന്തുകൊണ്ടാ ഞാൻ പരിപൂർണമായി ഔറത്ത് മറച്ചവളായി പരിപൂർണമായി ഞാൻ ഔറത്ത് മറച്ചവളാ മറച്ചവളായിരുന്നു നബിയേ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജിബ്രീൽ മാഞ്ഞു പോകരെപ്പോഴെന്നറിയോ ഞാൻ പെട്ടെന്ന് നീ വന്നത് മലകാണോ അതല്ല പിശാചാണോ എന്ന് വിലയിരുത്താൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്റെ തലയിൽ കിടന്ന തട്ടം മാറ്റി നബിയേ എന്നിട്ട് രണ്ട് മൂന്ന് മുടി ഞാൻ അങ്ങ് പുറത്തിട്ടു അപ്പോഴാ ജിബ്രീൽ മാഞ്ഞു പോയത് അപ്പോഴാ ജിബ്രീൽ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയത് നബിയേ ജിബ്രീൽ അങ്ങയോടൊപ്പം ഉണ്ടാകിരുന്നു പക്ഷേ എന്റെ തലമുടി ഒന്ന് പുറത്തായപ്പോ ജിബ്രീൽ മാഞ്ഞു പോയതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖദീജ ശരിയാണ് പിശാചിനെ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നത് ഇഷ്ടമാണ് പിശാചിനെ പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നത് ഇഷ്ടമാണ് പക്ഷേ മലക്കുകൾക്ക് ലജ്ജയാണ് മാരാകമാരൊരു പെണ്ണിന്റെ തലമുടി എങ്ങാന കണ്ടുപോയാ ആ മലക്കുകളെ ലജ്ജിച്ചു മാറിപ്പോകും ഖദീജ ഇത്രയും കേട്ടിട്ട് എന്റെ സഹോദരിമാരെ തലമറന്ന് തലമറക്കാരെ തലമറക്കാരെ തലമറന്നിട്ട് നടന്ന അല്ലാന്റെ മാലാകമാര് വരില്ല മോളെ നിന്റെ കൂടെ അല്ലാന്റെ മാലാകമാരുടെ സങ്കേതം വരില്ല പിന്നെയോ പിശാചിന്റെ കരവലയത്തില പിശാചിന്റെ കരവലയത്തിലാ നീ ഉണ്ടാവുക അതുകൊണ്ട് മനസ്സിലാക്കിക്കോ തലമറക്കാരെ പുറത്തിറങ്ങാൻ പാടില്ല അഥവാ നീ തലമറക്കാരെ നിൽക്കേണ്ടി വന്ന അത് നിന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ മാത്രമാണ് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് ഉന്ന ലിബാസുല്ലക്കും വന്ദുല്ലിബാസുല്ലഹുന്ന
നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരഭാഗങ്ങളെ കാണേണ്ടത് നിന്റെ പ്രിയപ്പെട്ടവന് മാത്രമാണ്. നിന്റെ പ്രിയപ്പെട്ടവരെല്ലാരും പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പോലും അന്യ പുരുഷൻ പോലും നിന്റെ ഒരു തലമുടി പോലും കാലും പോലും കാണാ ഒരിക്കലും നീ അനുവദിക്കല്ലേ അനുവദിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, രണ്ടാമത്തെ വിഭാഗത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം അനുവാദമില്ലാതെ പുറത്തു പോകും. അതുകൊണ്ട് വിശാലമായിട്ട് ഇനി ഔറത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇൻഷാല്ലാഹ് അതിന് ഉസ്താദുമാരൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ, അവര് നിങ്ങൾക്ക് നല്ലതുപോലെ പഠിപ്പിച്ചു തരും. ഇതെല്ലാം കൂടെ ഒന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആ സ്വഭാവം റസൂല് പറയുന്നു അനുവാദമില്ലാതെ പുറത്തു പോകലാണ്. ഇനി സഹോദരിമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, കഷ്ടപ്പെട്ട് വളർത്തിയ ഭർത്താവ്, ആ ഭർത്താവ് പട്ടിണി കിടന്നുകൊണ്ട് വിദേശ രാജ്യത്ത് പാവപ്പെട്ട ഭർത്താവ്, മണലാരുണ്യത്തിൽ പണിയെടുത്തിട്ട് ഉറങ്ങാതെ ഒന്നും കഴിക്കാതെ നിന്റെ ഭർത്താവ് ചിന്തിക്കുന്നത് എന്താ? ഇത്രയും നാൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവള് 100 രൂപയുടെ സാരിയെക്കാല് വില കൂടിയ ഒരു സാരി ഉടുത്തിട്ടില്ല, 150 രൂപയുടെ പറഞ്ഞ ഒരു പറ ധരിച്ചിട്ടില്ല. എന്റെ പൊന്നുമക്കള് അവര് ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പെണ്ണു കൊണ്ടാണ് പേന കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നല്ല ഒരു ഗൾഫ് നാടിന്റെ മണമുള്ള ഒരു സാരി വേണ്ടേ, ഗൾഫ് രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു മഫ്ത വേണ്ടേ. കഷ്ടപ്പെട്ടാലും ഉറക്കമൊഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭാര്യ സന്തോഷിക്കട്ടെ, എന്റെ പൊന്നുമക്കൾ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് കാട്ടറബിയുടെ ചാട്ടവാറടി ഏറ്റുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പട്ടിണി കിടന്നുകൊണ്ട് മണലാരുണ്യത്തിൽ പണിയെടുക്കുമ്പോ എന്റെ സഹോദരിമാര് ചിന്തിക്കണേ, ആ ഭർത്താക്കന്മാര് വിയർപ്പിന്റെ മണമുള്ള റിയാലുകള് മാറിയിട്ട് ദീനാറുകള് ദിർഹമുകള് നാട്ടിലേക്ക് അയക്കും പോലെ ട്രാഫ്റ്റ് മാറി കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ കടയിൽ കയറി റീചാർജ് കൂപ്പൻ വാങ്ങിയിട്ടോ പാതിരാത്രികളെ പകലുകളാക്കി തന്നെ പുരുഷന്മാരോടൊപ്പം സംസാരിച്ച് ചെല്ലവിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മക്കൾ അറിയുന്നില്ല, അതുപോലെ കണ്ണ് കണ്ടുകൂടാത്ത ചെവി കേട്ടുകൂടാത്ത വാപ്പ അറിയുന്നില്ല, നീര് ചെയ്യുന്നതൊന്നും അറിയുന്നില്ല, പക്ഷേ അല്ലാഹു അറിയുന്നില്ലേ പൊന്നുമോള്. അതുകൊണ്ട് നീ ഫോണിലൂടെ പരിചയപ്പെട്ട കാമുകനോടൊപ്പം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പള്ളി കളഞ്ഞിട്ട് എങ്ങനെയാണ് പൊന്നുമോളെ നിനക്ക് പോകാൻ കഴിയുക? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ നിനക്ക് വേണ്ടി കഷ്ടപ്പെടും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലേ? ആ ഭർത്താവിനെ കളഞ്ഞിട്ട് എങ്ങനാ പോകാൻ മനസ്സ് വരിക? അതുകൊണ്ട് സഹോദരിമാരെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടക്കില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടും നിങ്ങൾ.